ഇത് കുളം, ഇത് കര, ഇത് കര. ഓക്കെ റെഡി. കുളം ടൂറിസം വട്ടപൂജയാണ്. നമ്മുടെ റോഡുകൾ ഇതിലൊക്കെ ഒരുപാട് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. നല്ല റോഡുകളില്ല. കർണാടക ബോർഡർ കഴിഞ്ഞാൽ പിന്നെ പോയി, പക്ഷെ അതിന്റെ ഇപ്പുറം നമുക്ക് നല്ല റോഡുകളാണ്. ഇതുപോലെ അങ്ങോട്ട് പറ്റേ, എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ. പ്രതി ഓന്ത് ഗോപാലൻ, ഓന്ത് ഗോപാലൻ, ഓന്ത് ഗോപാലൻ. സാക്കീർ വ്ലോഗറാണ്. ഒന്ന് പരിചയപ്പെടുത്തിയ സീമിനെ. ഇവിടെ കണ്ണൂരാണ്, ഇരിട്ടിയിലാണ്. ഇതാരാ ഇവൻ? നമ്മുടെ പരിപാടിക്ക് ഒരാളെ കൂടെ വേണമെന്ന് മോനാളി പറഞ്ഞായിരുന്നല്ലോ. വിശ്വസിക്കാം, കൂടെ നിൽക്കും. യാത്രകൾ ചെയ്തിട്ട് വീഡിയോ വെച്ചൊരു വ്യക്തിയാണ്. ഏകദേശം ഒരു 60 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. കണ്ടിട്ടൊരു കള്ളലക്ഷണം. കേരളത്തിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് താങ്കൾ ഒന്ന്? എനിക്ക് തോന്നുന്നത് നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നമ്മൾ നാട് വിട്ട് പോയി ഒന്നോ രണ്ടോ മാസം നിന്ന് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ മനസ്സിലാവുന്നത്. മനസ്സിലായില്ല സാർ. മനസ്സിലാക്കി തരാം. കേരളത്തിന് വേണ്ട ഡെവലപ്മെന്റ് ഉണ്ട്, അത് ശരിക്കും ഇപ്പം മാറുന്നുണ്ട്. നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ മുഴുവനും കണ്ടിട്ടില്ല. ഞാൻ ഇവിടെയും പ്രതികരിക്കാതാണ്. നമ്മുടെ നാട് ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കുടിച്ചോളാം. ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം. ഇപ്പം എയർപോർട്ട്, നമ്മുടെ റോഡുകൾ, ഇതിലൊക്കെ ഒരുപാട് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞു പോയ മനുഷ്യന്റെ. ഓവർ ടാക്സ് ആണ്. ഓവർ ടാക്സും നല്ല റോഡുകളില്ല. എടാ ജോയ്, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? ഇപ്പൊ എനിക്ക് കൊച്ചിയിലൊക്കെ വരണമെങ്കിൽ 8:30 രാവിലത്തെ ഫ്ലൈറ്റ്, 8 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. തക്ക സമയത്ത് മറുകണ്ടം ചാടിയാ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? നമ്പാനുള്ള സാധനവുമായിട്ടാണ് എന്റെ വരവ്. എന്റെ വീട് മുതൽ എയർപോർട്ട് വരെ നല്ല റോഡാണ്, അതുപോലെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ണൂർ മുപ്പിലങ്ങാടി ബീച്ച് ഭയങ്കര ഫേമസാ. 30 രൂപ എൻട്രി ഫീസാ. ടോയ്ലറ്റ് ഇല്ല. നേരത്തെ പറഞ്ഞില്ല, ഇപ്പഴല്ലേ ചോദിച്ചത്? കർണാടക ബോർഡർ കഴിഞ്ഞാൽ പിന്നെ പോയി, പക്ഷെ അതിന്റെ ഇപ്പുറം നമുക്ക് നല്ല റോഡുകളാണ്. കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്. കോവളം പോയി നോക്കൂ, പോയി നോക്ക്. പ്രൈവറ്റ് റിസോർട്ട്സ് ആണ് പണിയുന്നത്. ടൂറിസം വട്ടപൂജയാണ്. സാറിന് അറിയാവുന്ന ഐറ്റം ഏതാണെന്ന് മനസ്സിലായി. പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കേരളത്തിന്റെ വാല്യൂ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ അങ്ങനെ ആയോ? തല്ലാൻ പോയവര് തലോടി വന്ന എന്തിനാണെന്ന് ആർച്ച് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അതൊരു കളിയാടാ. കാരണം അവര് ഇന്റർനാഷണലിൽ അവിടെ മീറ്റിങ്ങിന് UK പോകണുണ്ടാവും, യൂറോപ്പ് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഒക്കെ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കുന്നില്ല. മാറ്റങ്ങൾ ഉണ്ട്, ഉറപ്പിച്ചു പറയാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ നാട് വന്നുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ അടക്കം ഓപ്പൺ ആയിട്ട് പറയാം, പക്ക ഫീലറാണ്. എന്നാലും നിന്റെ കാലുമാറ്റം കുറെ ഭയങ്കരം തന്നെ സുന്ദരി. വലിയ വലിയ നേതാക്കന്മാർക്ക് കാലുമാറാങ്കി വൈറ്റ് പിഴപ്പിന് വേണ്ടി ഇതിയായിരുന്നു എനിക്ക് കാലുമാറിക്കൂടെ. ഓട്ട പക്ഷേ